നമസ്കാരം. ഗുരുപ്രിയ ഓൺ റോഡ് ടി വി ചാനലിന്റെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീനാരായണ കൾച്ചറൽ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പി കിളിമാനൂർ മുൻ യൂണിയന്റെ സെക്രട്ടറിയുമായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു നിരവധി അനവധി മേഖലകളിൽ ഇദ്ദേഹം ഒരുപോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ വിജേന്ദ്രകുമാർ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ശ്രീനാരായണ കൾച്ചറൽ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. തീർച്ചയായും അതൊരു വലിയൊരു ഒരു എന്താണ് ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായും അത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ഗുരുദേവന്റെ ധർമ്മം, ഗുരുധർമ്മം എന്ന് പറയുന്നത് അഞ്ചാണ്: അഹിംസ, സത്യം, അസ്തേയം, അവിഭിചാരം, മദ്യവർജ്ജനം. ഗുരുദേവ ധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടി ഒത്തിരി അനവധി സംഘടനകൾ കേരളത്തിലും ഗ്ലോബലിയും നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ധർമ്മ പരിപാലനം ഒരു സംഘടനയും നടത്തുന്നില്ല. ഇന്ന് ഈ ലോകത്ത് ഉള്ള പ്രശ്നങ്ങളെല്ലാം, ആധ്യാത്മികമായാലും ഭൗതികമായിട്ടുള്ളതായാലും ഉള്ള പ്രശ്നങ്ങളിലെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഗുരുധർമ്മം പാലിക്കുകയാണ്. അപ്പോൾ അതിന് പല സംഘടനകളിലും ഞാനൊരു ചെറിയ പ്രായത്തിൽ എസ് എൻ ഡി പി യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ്, 24th വയസ്സിൽ എസ് എൻ ഡി പി യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ്, 30th വയസ്സിൽ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡന്റുമായിരുന്നു. കിളിമാനൂർ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു. അപ്പൊ അന്ന് ഒരു 50 വയസ്സിൽ താന്ന് ആരും എസ് എൻ ഡി പി യോഗത്തിന്റെ യൂണിയൻ തല പാലോയത്തിൽ അന്നില്ല. ഇന്ന് ചെറുപ്പക്കാരോട് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. യോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. യോഗം എന്ന് പറയുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയാം. യുവാക്കത്തിനൊരു യോഗം പറയുന്നുണ്ടല്ലോ, ഒരുപാട് യോഗങ്ങൾ പറയും. അതായത് നമ്മളെ ഗജകേസരി യോഗം എന്ന് പറയാം. ഒരു യോഗം, അതായത് ഒരു മനുഷ്യനുള്ള ഒരു ഒരു യോഗസിദ്ധി എന്ന് പറഞ്ഞുകൊടുക്കും. അപ്പൊ അതൊരു ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന് പറയുന്നത് ആ ധർമ്മ പരിപാലന ഒരു യോഗമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളവര് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പറയാം. ശരിക്കും ആ യോഗം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് അതിൽ അംഗമാകേണ്ടത്, അപ്രവർത്തിക്കേണ്ടത്. പക്ഷെ അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ പോലും ഈ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന 5 ധർമ്മങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും അണികളിലേക്കോ അല്ലെങ്കിൽ അണികൾക്ക് പുറത്തേക്കോ ഈ ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കാനോ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ ഗുരുധർമ്മം പ്രചരിപ്പിച്ച് ഐശ്വര്യവും സമ്പൽസമൃദ്ധിയും പൊതു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനൊന്നും അതിന്റെ നാരായണത്തോട് എത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ ഗുരുധർമ്മം പ്രചരിപ്പിച്ച് വളരെ സൈലന്റ് ആയിട്ട് സ്ലോ ബട്ട് ഷുവർ പ്രോഗ്രസ് എന്നുള്ളൊരു ആപ്തവാക്യം കൂടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഈ സംഘടന രൂപപ്പെട്ടത്. ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റി. മറ്റൊരു സംഘടനയ്ക്കും കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിലവിലും ചെയ്തു വരുന്നു. ഭാവിയിൽ ഒരുപാട് മുന്നേറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എത്ര വർഷമായി ഈ സംഘടന തുടങ്ങിയിട്ട്? 10 വർഷത്തോളമേ അറൗണ്ട് ഈ സംഘടന തുടങ്ങിയിട്ടായിട്ടുള്ളൂ. ശരിക്കും ഇതിനകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴ് ഈ നമ്മള് ഗുരുദേവന്റെ ആപ്തവാക്യങ്ങൾ അനുരുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വിദ്യ കൊണ്ട് രൂപത്തിലാവുക എന്നുള്ളതായിരുന്നാലും സംഘടന കൊണ്ട് ശക്തരാവുക എന്നുള്ളതായിരുന്നാലും, ഇപ്പം ഗുരുധർമ്മത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അരുതരുതെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. അടുത്തൊരു എന്ന് പറയുന്നത് ജാതി ചോദിക്കരുത്, വിചാരിക്കരുത്, പറയരുത്, ഇങ്ങനെയൊരു ആപ്തവാക്യമുണ്ട്. അത് അരുതരുതെന്ന് 3 പ്രാവശ്യം വിളിക്കും. നമ്മുടെ ലേലത്തിൽ പോലും 3 പ്രാവശ്യം ആ ലേലം 1 തരം 2 തരം 3 തരം പറഞ്ഞാൽ ഉറച്ചു പോകും. അപ്പോൾ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ തന്നെ നമ്മൾ പറയുന്നത് ദൈവതുല്യമായിട്ടാണ് ഗുരുദേവനെ നമുക്ക് കാണാനായിട്ട് പഠിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരു ശരിക്കും പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗുരുദേവൻ തന്നെയാണ്. നമ്മുടെ ദൈവമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ആ 3 തരം വിലക്കുന്നത്. അച്ഛനും അമ്മയും വിലക്കുന്നതിന് ഉള്ള പ്രാധാന്യത്തോടൊപ്പം മാതാപിതാ ഗുരു ദൈവം എന്നാണ്. 3 തരം വിലക്കിയ ആ കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കാൻ വേണ്ടി ആൾക്കാരെ ഉദ്ബോധിപ്പിക്കുക, ഗുരുധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പറയുക, സംഘടിക്കുക. ഒരാപത്ത് വന്നാൽ ഒരാള് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആപത്തിൽ കുരുങ്ങിപ്പോയി, ഒരു ഏറ്റവും കുറഞ്ഞ ഒരു അതിർത്തി തർക്കം വന്നിരിക്കട്ടെ. നമ്മളൊരു കുടുംബത്തിൽ കുടുംബളിമ്പോൾ ഉള്ളതാണ് കുടുംബം. നമ്മുടെ സംഘടന ഒരു കുടുംബത്തെ പോലെയാണ്. ഒരു സഹജീവിക്ക് ഒരു ആപത്ത് വന്നാൽ അത് സ്വന്തമായിട്ട് എനിക്ക് ഒരു ആപത്ത് വന്നത് പോലെയാണ് ഇത്തരത്തിൽ ആ സഹജീവിയുടെ ആപത്തിനെ നാം മനസ്സിലാക്കുന്ന കണക്കാക്കുന്ന ബിഹേവിയർ. അതിൽ വരുന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു അതിർത്തി തർക്കം വന്നു. അവിടെ ഒരാളിന് വന്നൊരു ഒരു ഒരു കൊലപാതകത്തിൽ തന്നെ കലാശിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിൽ. പക്ഷെ നമ്മുടെ സംഘടനയുടെ ഒരാളിന് വന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അംഗങ്ങൾ ഈ നേതാക്കന്മാർ തന്നെ ആവണമെന്നില്ല. ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ക്രൗഡ് അവിടെ ചെല്ലും. ഒരു 10 പേര് അവിടെ ചെന്ന് ചെല്ലുമ്പോഴത്തേക്ക് കത്തിക്കുത്തും കൊലപാതകം ആവേണ്ട കാര്യം ഒരു പുഞ്ചിരി തോന്നില്ല. അതുപോലുള്ള കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ നമ്മൾ ചെയ്തു വരുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഭൗതികമായിട്ട് വരുന്ന കാര്യങ്ങൾ ചുരുക്കി ഞാൻ വന്നിട്ടുണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ പോലും
നഗര രാജധാനി കോളേജിന്റെ പ്രൊമിസിൽ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഒരു കോളേജിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വർഷം ഫ്രീ ആയിട്ട് 28 പേർക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കൊടുത്തു. നമ്മുടെ സംഘടനയ്ക്ക് തന്നതാണ്. പ്രസിഡന്റ് ആയതുകൊണ്ട് പ്രസിഡന്റ് ബിജുരമേ സാർ ആണ് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ്. അദ്ദേഹം നമ്മുടെ സംഘടനയ്ക്ക് ഒരു പ്രിവിലേജ് എന്ന രീതിയിൽ ഫ്രീ സീറ്റ് തന്നിട്ടുണ്ട്. അതിന് വേറെ പ്രത്യേകതകളുണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ ഇവർ ഫുൾ അറ്റൻഡൻസ് വാങ്ങിക്കൊണ്ട് ജയിക്കാത്ത രീതിയിലാണ് അവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതിൽ ഹോട്ടൽ മാനേജ്മെന്റിന് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതായത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആയിട്ട് ഷെഫ് നമ്മുടെ കുക്കിന്റെ ഇതിലെല്ലാം സ്പെഷ്യലൈസേഷൻ അവർ കൊടുക്കും, പ്രാക്ടിക്കലാണ് കൊടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കാറ്ററിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രാജധാനി ഗ്രൂപ്പിന്റെ. ഒരു വർഷം അവിടെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഇല്ലാതെ പോയാൽ അയാൾ പാസ്സാവും. പാസ്സായാൽ അവിടെ തന്നെ ജോലി കൊടുക്കും. അവിടെ അല്ലെങ്കിൽ ലേംബർട്ടിയൻ പോലുള്ള ഹോട്ടൽസിൽ നിന്ന് പ്ലേസ് ചെയ്യുന്നത് ഇവിടത്തെ കോഴ്സ് കഴിഞ്ഞ കുട്ടികളെ ഒന്ന് ഇന്റർവ്യൂ നടത്തിയാണ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല കേരളത്തിൽ ഒരുപക്ഷെ ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങളിലേക്ക് മിടുക്കരായ കുട്ടികൾ പോകും. അത്ര നിലവാരം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ആണെങ്കിൽ പോലും ഫുൾ ആൾക്കാരെയും അവിടെ ജോലി കൊടുക്കുന്നു. കഴിഞ്ഞ വർഷം 28 പേർക്ക് അങ്ങനെ നിർദ്ധനരായ ആൾക്കാർക്ക് ജോലി വാങ്ങി കൊടുക്കുക, ജോലി ഒരു ജീവിത ഉപാധിയാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഒരു ചാരിതാർത്ഥ്യമുണ്ട്. രണ്ട്, അത് ഒരു പൈസ പോലും അവർക്ക് ചെലവില്ല. ഒരു പൈസ പോലും സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പൈസ പോലും അവർ ഈടാക്കുന്നുണ്ട്. സാധാരണ ഒരു അഡ്മിഷൻ വാങ്ങിച്ചാൽ ഇവിടെ നമ്മളിപ്പോ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിന് ഒരു 100 വാരയാണ് വർക്കല എസ് എൻ കോളേജ്. ശ്രീനാരായണ ട്രസ്റ്റിന്റെ പേരിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ഒക്കെ നേതാക്കന്മാർ നടത്തുന്ന കോളേജിൽ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോഴ്സിന് ഒരു ബി കോമിന് അഡ്മിഷൻ വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൈസ, ആ കുട്ടികളിൽ വാങ്ങിക്കുന്ന പൈസ 165,000 രൂപയാണ്. ഇതൊരു നേതാവിന് അതിന്റെ പകുതിയെ പോകുന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അറിഞ്ഞതല്ല, ഞാനും കുറെ കാലം ഇനി കോക്കസിൽ ഉണ്ടായിരുന്നതാണ് എനിക്കും വ്യക്തമായ ധാരണയുണ്ട്. ആ സ്ഥാനത്താണ് ഒരു പൈസ ഇല്ലാതെ ഒരു കോഴ്സിന് പ്ലസ് ടുവിന് 90% കൂടുതൽ മാർക്ക് വാങ്ങിയാൽ ബി ടെക്കിന് രാജധാനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് സീറ്റുണ്ട്. അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നാട്ടിലായ ആൾക്കാരുടെ കുട്ടികൾക്ക് പോലും ഫ്രീ സീറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 90% കൂടുതൽ മാർക്ക് പ്ലസ് ടു വാങ്ങിക്കുന്നത് ഒരു പൈസ വാങ്ങിക്കാതെ ബി ടെക്കിന് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നു. ഇവിടെ ഒരു ഡിഗ്രി തലത്തിലുള്ള കാര്യത്തിനാണ് ഇത്രയും കോഴ വാങ്ങിക്കുന്നത്. പ്ലസ് അവിടുത്തെ അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് അഫോർഡബിൾ അല്ലാത്ത രീതിയിലുള്ള അതർ എക്സ്പെൻസസ് ആണ്. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ കഴിഞ്ഞ ഡോക്ടർ പൽപ്പു കോളേജ് ഇത്രതന്റെ വിദ്യാർത്ഥികൾ 70% കൂടുതൽ മാർക്കുണ്ടെങ്കിൽ ഈ ആർട്സ് വിഷയങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ഇതുപോലത്തെ പ്രിവിലേജുകളുണ്ട്. ഇപ്പം പ്ലസ് ടെക്നോ പാർക്കിൽ ഒന്നിലധികം കമ്പനികൾ അവർ ടൈപ്പ് ഉണ്ട്. അവർ വേക്കൻസി വന്നാൽ വിളിച്ചു പറയും. ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഒരു ചായ പോലും അവരൊന്നും വാങ്ങിച്ചു കുടിക്കാതെയാണ് അവർക്ക് ജോലി വാങ്ങി നൽകുന്നത്. നമ്മുടെ റിക്കവറേഷൻ ലെറ്റർ മാത്രം മതി. അത് വേറെ പ്രത്യേകത ഒന്നും കൊണ്ടല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥമായിട്ട് അതിൽ നിന്ന് വരെ പൈസ അടിച്ചുകൊണ്ട് പോകത്തില്ല, അവരെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് അവർക്ക് ക്ലിയർ ആയിട്ട്. സാമൂഹ്യ പ്രതിബദ്ധത മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയായതുകൊണ്ടാണ് വിജേന്ദ്രകുമാർ എന്നുള്ള ഒരു ഒരു പവറിൽ അത് കിട്ടുന്നതല്ല. ശ്രീനാരായണ കൾച്ചർ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ശ്രീനാരായണ കൾച്ചർ മൂവ്മെന്റിന്റെ പ്രവർത്തനം കൊണ്ടുണ്ടായ പ്രിവിലേജുകളാണ്. കഴിഞ്ഞ വർഷം ബിജുരമേ സാറിന്റെ തന്നെ ഇന്ദിര ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. 51 നിർദ്ധന യുവതികൾ, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് 51 നിർദ്ധന യുവതികളെ വിവാഹം കഴിച്ചു വിട്ടു. 5 പൗണ്ട് സ്വർണം, മറ്റ് സംവിധാനങ്ങൾ, വേഷഭൂഷാദികളെല്ലാം പ്ലസ് ബ്യൂട്ടീഷ്യൻ ഉൾപ്പെടെ. ഒരാള് രാവിലെ കുളിച്ചങ്ങ് ചെന്നാൽ മതി, ബാക്കിയെല്ലാം അവര് ശരിയാക്കി അവിടെ കൊണ്ടു നിർത്തി. പയ്യന് മെന്ന് കെട്ടാൻ വേണ്ടിയിട്ടുള്ള താലി ചരട അദ്ദേഹം കൊണ്ടുപോകണം, താലി വരെ സെറ്റ് ചെയ്താണ് വിവാഹം നടക്കുന്നത്. അപ്പൊ സാറ് ഈ പ്രോജക്ട് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ആദ്യം തന്നെ സംഘടനയെ അറിയിച്ചു, എത്ര പേരെ കൊണ്ടുവന്നാലും നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റ് ഇന്റർവ്യൂ ഒന്നുമില്ല, ഇല്ലാതെ അതിനെ ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് ഇപ്പം അത് ഈ സംഘടനയുടെ രജിസ്ട്രേഷൻ സമയത്തും ഉണ്ടായതുപോലെ തന്നെ, എന്ന് വെച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ സബ് രജിസ്ട്രാർ ഓഫീസർ, ഹെഡ്മാൻ സബ് രജിസ്ട്രാർ ഓഫീസറാണ് ഇത് ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. 8 വർഷത്തോളം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ടിന്റെ രജിസ്ട്രേഷനാണ് ഇത് നടന്നു വന്നത്. ബിജുരമേ സാർ പ്രസിഡന്റ് ആയിട്ട് 2 വർഷമായിരുന്നു. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് പബ്ലിക് ട്രസ്റ്റ്, നമ്മുടെ ഡിസ്കഷനിൽ പബ്ലിക് ട്രസ്റ്റ് ആക്കണം എന്ന് പോയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു, അങ്ങനെ പബ്ലിക് ട്രസ്റ്റ് ആക്കി രജിസ്ട്രേഷൻ ആയിട്ട് വന്നു. കരട് ബൈലോ എല്ലാം പ്രിപ്പയർ ചെയ്തു, അദ്ദേഹം വായിച്ച് ബോധ്യപ്പെട്ടു, നേരെ സബ് രജിസ്ട്രാർ ഓഫീസ് കൊണ്ടുപോയി ചെന്ന് അവിടെ സബ് രജിസ്ട്രാർ സാധാരണ ഏതൊരു പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നെങ്കിലും സബ് രജിസ്ട്രാർ അത് വായിച്ച് ഈ തമ്പം പ്രശ്നം എടുക്കുന്ന ആൾക്കാർ രണ്ടുപേരെയും വായിച്ച് കേൾപ്പിക്കും. അവർ അതൊരു ഫോർമാലിറ്റിയാണ്. അദ്ദേഹം വായിച്ചു തുടങ്ങിയപ്പോഴത്തേ അദ്ദേഹം പറഞ്ഞു, വിജേന്ദ്രൻ ഇത് വായിച്ചല്ലോ എന്റെ അടുത്തപ്പോ, ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചതാണ്, എനിക്ക് ഒരു ഇനി അതിനകത്ത് വായിച്ച് കേൾക്കേണ്ട കാര്യമില്ല സാറ്, അത് എന്റെ സമയം കളയാതെ അത് സൈൻ ചെയ്യാനുള്ള സംവിധാനം. അത്രയും ട്രസ്റ്റ്
നമുക്ക് മറ്റൊരു ഞാൻ വേറെ ഒരുപാട് ഭാരമായിട്ട് കൂടെ ഇത് കണക്ക് അവിടെ വലങ്കയ്യായിട്ടും ഇടങ്കയ്യായിട്ടും ഒക്കെ വന്നിരുന്നു. ആരിൽ നിന്നും കിട്ടിയ ഒരു വിശ്വാസം. അതുകൊണ്ട് ഈ നമ്മൾ കൊടുക്കുന്ന ആളിന് ഇന്റർവ്യൂ ഇല്ലായിരുന്നു, ആറുപേരെ കൊടുക്കാൻ സാധിച്ചുള്ളൂ. പക്ഷെ ബാക്കി 44 പേരും വേറെ ആൾക്കാരെ ഇന്റർവ്യൂ നടത്തി എടുത്തിരുന്നു. ഇന്റർവ്യൂ നടത്തുന്ന വെച്ചാൽ ഒരുപാട് പേരെ പ്രൊജക്ട് ചെയ്ത് 100+ ആപ്ലിക്കൻസ് വന്നു. അപ്പൊ വന്നെന്ന് വെച്ചാൽ അതെല്ലാം ഈ 5 പോവാൻ കിട്ടാൻ വേണ്ടി കല്യാണം കഴിച്ചതും ഭാര്യ വരെ ഉള്ളതൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഒരു 6 പേർക്കെങ്കിലും അത് പലതരത്തിൽ നിന്നുള്ള ഒന്ന് എറണാകുളം, ഒന്ന് കരുനാഗപ്പള്ളി, അതൊക്കെ നമ്മുടെ ആലപ്പുഴ, ഒന്ന് കിളിമാനൂര്, ഇങ്ങനെയുള്ള ഗ്ലോബലാണ് നമ്മളെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അറൗണ്ട് ദ ഗ്ലോബ് ആണ് കേരള സ്റ്റേറ്റ് മറ്റൊക്കെ വരെ ഉണ്ട്. അപ്പോ അങ്ങനെ അവർക്ക് ഒരു ജീവിതം പ്രൊവൈഡ് ചെയ്യാൻ സംഘടനയ്ക്ക് സാധിച്ചു. ശരിക്കും ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ശരിക്കും ശരിയായൊരു ഇത് നമുക്ക് യൂണിറ്റുകൾ വാർഡ് അടിസ്ഥാനത്തിലാണ്, ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് അടിസ്ഥാനത്തിലാണ്. നമ്മളെല്ലാ ഭാരവാഹികളും നമുക്ക് റിലേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഭാരവാഹികളായിട്ട്. അവരൊന്നും റോങ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തില്ല, എനിക്ക് കിട്ടത്തില്ല. അപ്പൊ എന്തായാലും അവിടെ നിന്നുള്ള ഒരാളുടെ റെക്കമെൻഡേഷൻ വഴി ആയിരിക്കും വരുന്നത്. അപ്പോഴേ എനിക്ക് ഒരു കാരണം വെച്ചാലും എനിക്ക് താഴെയുള്ള സബോർഡിനേറ്റ്സിന് ഞാൻ ഇതുപോലെ എനിക്ക് സാറ് തരുമ്പോലെ പ്രസിഡന്റ് തരുമ്പോലുള്ള ഒരു എനിക്ക് അവരിലെ എനിക്ക് തിരിച്ചുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ കൊടുക്കുന്നത് 100% ട്രസ്റ്റ് വർത്തിയായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ഗോതകളിൽ ഇത് പ്രവർത്തിച്ച് പരിചയമുള്ളതുകൊണ്ട് പേഴ്സണലായിട്ടും കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സോഴ്സസ് എനിക്കുണ്ടാവും. ഞാൻ അതുകൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ബിസാറിന്റെ അടുത്തേക്ക് കഴിഞ്ഞൊരു കാര്യത്തിന് കൊടുക്കും. ഇവിടെ ആയിരുന്നാലും അതേ വിളിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് മറ്റൊരു സംഘടനയിൽ എഴുതിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ സംഘടന വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭൗതികമായിട്ടായിരുന്നാലും ആധ്യാത്മികമായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് ക്ലാസ്സുകൾ ശിവഗിരി മഠത്തിനായിരുന്നാലും ഒരുപാട് നോളജുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികളെ നമ്മൾ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ കൊടുക്കുകയും മറ്റു സംവിധാനങ്ങളെല്ലാം ചെയ്യും. അടിയന്തരമായിട്ട് ഇപ്പൊ നമ്മുടെ അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള IAS ഓഫീസേഴ്സിന് ആരെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് എങ്ങനെ IAS കിട്ടി എന്നൊരു പ്രഭാഷണം നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അടുത്ത പ്രോജക്റ്റ് അതാണ്. ഒരു നല്ലൊരു ഫംഗ്ഷൻ വെച്ച് കുട്ടികളെ എല്ലാ സ്ഥലത്തും അറിയിച്ച് രജിസ്ട്രേഷൻ വെച്ച് അർഹരായ കുട്ടികളെ അവിടെ കൊണ്ടു നിർത്തി അവർക്കൊരു മോട്ടിവേഷണൽ സ്പീച്ചായി അത് മാറും ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളാണ് ഈ സംഘടന ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈമുകളെ പറ്റി അത് ബൈര എടുത്തുകൊണ്ട് വന്ന് ശരിക്കും ഓരോന്നായിട്ട് പറയേണ്ടതാണ്. അങ്ങനെ ചെയ്തു വരുന്നു, ചിട്ടയായിട്ട് വരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഒരു സമീപ വർഷങ്ങളിൽ ഒരുപക്ഷെ ഗ്ലോബലി ഏറ്റവും മികച്ചൊരു സംഘടനയായി നമ്മുടെ സംഘടന മാറും. ഒരുപക്ഷെ നോബൽ പ്രൈസ് നമ്മളെ ഒരു സമയം വൺ ചെയ്യുമെന്ന് എനിക്കൊരു ഗുരുദേവന്റെ ഒരു ഉൾവിളി എനിക്കുണ്ട്. ശക്തമായ രീതിയിൽ തുടക്കകാലം മുതൽ അതിശക്തമായ രീതിയിലും നിസ്വാർത്ഥമായും ആത്മാർത്ഥമായിട്ടും ഒന്നിലും കൂസാതെയും ഒരുപാട് ഭീഷണികളും ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഭാവിയിലും നിർബാധം തുടരും. തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുകൂടാതെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ സാർ എൻഗേജ്ഡ് ആണ്. എനിക്ക് അങ്ങനെ എല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതെങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ? ബാക്കി കോൺട്രാക്ടറാണ് അല്ലേ? അപ്പൊ അതിനും തീർച്ചയായും ഇതേപോലുള്ള ഒരു ഇമ്പോർട്ടൻസ്. തീർച്ചയായും നമ്മള് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്തു വരുന്ന ഓരോ കാര്യങ്ങളിലും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. തീർച്ചയായും ആ ഒരു സമയം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇനി അറ്റത്തൊരു സാധാരണക്കാരൻ സാധാരണക്കാരനായ വിജേന്ദ്രകുമാർ എമ്മിനും ഒരു ദിവസം 24 മണിക്കൂർ വരെ നമുക്ക് പോയി. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇന്നോവേറ്റീവ് ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ട് മുതലേ വിജയിച്ച എല്ലാവരുടെയും കാര്യം നോക്കിയാൽ അവരെല്ലാം ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്തവരാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ ടൈം ബാർ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഒന്ന് സാമ്പത്തിക അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും എളിയവരായ എനിക്ക് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് വരാറുണ്ട്. അപ്പൊ ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് ഒക്കെ പലപ്പോഴും തെറ്റാറുണ്ട്. എങ്കിലും പരമാവധി ടൈം മാനേജ്മെന്റ് എന്നെ ശ്രമിക്കാറുണ്ട്. ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ ഇന്ന കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പിന്നെ നിർബന്ധമായിട്ട് ഒരു ദിവസം ഹോളിഡേ എടുക്കും. അതൊരു എഫിഷ്യൻസിക്ക് വേണ്ടി അത് എടുക്കും. അത് അന്ന് പരമാവധി കാര്യങ്ങൾ എൻഗേജ് ചെയ്യാതെയും ശ്രദ്ധിക്കും. ഇങ്ങനെ ഒരു ഓരോ കാര്യങ്ങളും ചെയ്യണം അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? എന്റെ അമ്മയുടെ അച്ഛൻ
ഒരു എസ് എൻ ഡി പി ശാഖയുടെ സെക്രട്ടറി ആയിരുന്നു, നയൂർ എസ് എൻ ഡി പി ശാഖ എന്ന് പറയും. അതേസമയം എന്റെ അച്ഛൻ മറ്റൊരു ശാഖയുടെ എസ് എൻ ഡി പി ശാഖയുടെ സെക്രട്ടറി ആയിരുന്നു, കാരറ്റ് എസ് എൻ ഡി പി ശാഖയുടെ. അമ്മയുടെ അച്ഛൻ ഒരു കറകളഞ്ഞ ഗുരുഭക്തനും ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു, ഒരു വിഷവൈദ്യനായിരുന്നു, സദാനന്ദൻ വൈദ്യൻ എന്ന് പറയും. അദ്ദേഹം ചെറുതിലേ മുതലേ ഗുരുദേവനെ പറ്റിയുള്ള കാര്യങ്ങളും ഗുരുദേവനെ ഗുരുദേവ സംബന്ധിയായ കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രത്യേകത ഉണ്ട്, സന്ധ്യാനാമം ജപിക്കുന്ന സമയം കുളിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രം അണിഞ്ഞുകൊണ്ട് മാത്രം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഗുരുദേവന്റെ നാമധേയം ഉച്ചരിക്കാൻ സമ്മതിക്കും. ഗുരുദേവൻ എന്ന് പറയണമെങ്കിൽ പഞ്ചശുദ്ധിയോടുകൂടി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ശീലിപ്പിച്ചെടുത്തത്. അങ്ങനെ ഒരു അവബോധം ചെറുതിലേ മുതലേ ഉണ്ടായതുകൊണ്ടാണ് ഒന്ന്. രണ്ട്, അച്ഛനൊരു എസ് എൻ ഡി പി പ്രവർത്തനമാണെങ്കിൽ ഒരു കാറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെടുത്ത് ഒരു കമ്മ്യൂണിസം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ ആൻസർ കിട്ടത്തില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണുകൾ ആയിട്ട് കാണപ്പെടുന്ന ഇസം, അത്രയേ ഉള്ളൂ കമ്മ്യൂണിസം. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം, വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവര് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പോളിസിയുടെ ബേസിസിൽ ഒരാൾ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയും ഒരാള് എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും എന്നുള്ളൊരു പോളിസിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കൊരാപത്ത് പറ്റിയാൽ അത് എൻ്റെതായിട്ടല്ല കൂട്ടുന്നത്, നമ്മുടെ എല്ലാവരുടെയും ആപത്തായിട്ട് കൂട്ടുന്ന ഒരു കമ്മ്യൂൺ, ഒരു കൂട്ടം ആൾക്കാർ. ആ കമ്മ്യൂണുകളുടെ ഒരു ഒരു കമ്മ്യൂണിസം, ആ കമ്മ്യൂണുകളായി കാണപ്പെടുന്ന ഇസം, പ്രതിഭാസം, അതിനാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇന്ന് ആ കമ്മ്യൂണിസം ഉണ്ടോയെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. സഹജീവിയോട് വളരെ സഹാനുഭൂതി ഉണ്ടാവണമെന്ന് ഒക്കെ ബുദ്ധദേവന്റെ ഐഡിയാസ് കൺവേർട്ട് ചെയ്താണ് ഭൂരിഭാഗം ഗുരുദേവന്റെ ഗുരുദേവൻ തന്നെ ഒന്നുകൂടെ പോളിഷ് ചെയ്തത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഒരു മഹത്ജന്മം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. നോബൽ പ്രൈസ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടാതെ പോയത് നോബൽ പ്രൈസിന്റെ ഭംഗി എടുത്തിന്ന് ഞാൻ പറയും. ഈ നമ്മുടെ ഗീതാഞ്ജലി നമ്മൾ വായിച്ചാൽ അനുദേശതം എന്ന് പറഞ്ഞ ഭയങ്കരമായ ടഫാണ്. ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ദൈവദശകം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൂ, 10 സ്റ്റാൻസ് മാത്രമുള്ള ദൈവദശകം ഏറ്റവും സിമ്പിളാണെന്ന് തോന്നി കേട്ട. പക്ഷെ അതിന്റെ അർത്ഥം ശരിക്കും പഠിക്കണമെങ്കിൽ ഒരായുസിൽ അത് പഠിച്ചിട്ടില്ലെന്ന് ഞാൻ പറയും. ഒരു 5 ഗീതാഞ്ജലിയാണ് ചിലപ്പം ആ ഒരു ചെറിയ ദൈവദശകം. അതുപോലെ 64 വലിയ കൃതികൾ, അതിനെക്കാട്ടി ഏറ്റവും ചെറുതാണ് ദൈവദശകം. ഗുരുദേവന്റെ കൃതികളിൽ ഏറ്റവും ചെറുതായിട്ടുള്ള പദ്യശാലകളും ദൈവദശകമാണ്. ദൈവം എന്താണെന്ന് കാണിച്ചിരുന്നത്. അപ്പൊ അത് ഒരു നോബൽ പ്രൈസ് ഗീതാഞ്ജലി ഒരു ടൈം അർഹിക്കുന്നെങ്കിൽ ഇത് ഈ ഒരു ചെറിയ കാര്യത്തിന് തന്നെ 5 ടൈം അർഹിക്കും. അപ്പൊ അതുപോലെ ഗുരുദേവൻ ഒരുപാട് കാര്യങ്ങൾ ഉപനിഷത്തിന്റെ, ഇപ്പം ഞാൻ തമാശ കേരളത്തിൽ തന്നെ പറയാം, ഗുരുദേവന്റെ ഒരു ജീവചരിത്രമുണ്ട്, നമ്മുടെ മൂർക്കോത്ത് കുമാരൻ ഒരുപാട് പേർക്ക് ഗുരുദേവന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മൂർക്കോത്ത് കുമാരൻ അവരുടെ ജീവചരിത്രമാണ്. കാരണം ആദ്യത്തെ പ്രാരംഭാധ്യായങ്ങൾ പറയുന്നത് ഈ യോഗയെ പറ്റി, ശരീരശാസ്ത്രത്തെ പറ്റി. അതിനുശേഷം ആ ശരീരത്തിൽ നമ്മൾ യോഗ ചെയ്ത് യോഗസിദ്ധി വരുത്താൻ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവും. വേറെ ഗുരുദേവ കാര്യങ്ങളല്ല പറയുന്നത്, ഗുരുദേവന്റെ ജനനങ്ങളല്ല പറയുന്നത്. ഉദാഹരണം പറയുന്നുണ്ട്, മഹായോഗികൾ ഇങ്ങനെ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കഥകളിൽ പറയാം. അവർക്ക് സിദ്ധി കിട്ടിയാൽ നടക്കാൻ സാധിക്കും. അവർക്ക് ഇങ്ങനെ സിദ്ധി കിട്ടുന്നവർക്ക് ഈ വേൾഡ് മുഴുവൻ സഞ്ചരിച്ച് പ്രപഞ്ചം മുഴുവൻ വേണമെന്നല്ല, പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് വരാൻ നിമിഷങ്ങൾ മതി എന്നാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് അറിവ് അങ്ങനെ കിട്ടണമെങ്കിൽ അത്യധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജേണി, വളരെ തപസ്. അതായത് നമ്മള് ഇന്ദ്രിയ പരാഖ്യ അർത്ഥേ അർത്ഥേപിച്ച പരം മന മനസച്ച പരാബുദ്ധി ബുദ്ധിരാത്മ തതോ മഹത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നു. അർത്ഥം മനസ്സിലാക്കുന്നു, അത് ഓരോരുത്തർ തലമാണ് പറയുന്നത്. ചിലര് ഇന്ദ്രിയങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നത്, നമ്മള് കൊച്ചുകുട്ടികൾ പോയി ദീപനാളത്തിൽ തൊടുന്നുണ്ട് കൈപ്പെട്ടെന്ന്. പക്ഷെ അങ്ങനെ അവർ പഠിക്കും പിന്നെ, പക്ഷെ അവർ അപ്പം മനസ്സിലാക്കുന്നില്ല. ഒന്നുകൊണ്ട് മനസ്സിലാക്കാത്തൊരു മന്ദബുദ്ധികളെന്ന് പറയും അവർ. ആ ഒരു ലെവലില് അദ്ദേഹിച്ച് പരമന ഈ മനസ്സിലാക്കിയ അർത്ഥത്തെ മനനം ചെയ്യാനുള്ള തലമുള്ള ആൾക്കാരുണ്ടാവും. മനസ്സച്ച പരാബുദ്ധി, ഈ മനനം ചെയ്ത കാര്യത്തിന് ബുദ്ധി എന്ന് പറയുന്ന ഒരു തലത്തില് മനനം ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. ബുദ്ധിരാത്മ, ആത്മ എന്ന് പറഞ്ഞാൽ സന്യാസിമാര്, ഈ ബുദ്ധി എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞിട്ട് അടുത്ത ഒരു ലെവലിലേക്ക് പോകുന്നത് ആത്മ എന്ന് പറയുന്ന തലത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരാണ് സാധാരണ സന്യാസികൾ പറയുന്നത്. ആത്മ തതോ മഹത്വം എന്ന് പറയും. ആത്മയും കഴിഞ്ഞ് അടുത്തൊരു ലെവലിൽ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. ഒരാള് ഒരു കാര്യം കണ്ട
ഇപ്പൊ നമ്മളൊരു സിമ്പിളായിട്ടൊരു ബൈക്ക് പോകുന്നു, അതിനെ കണ്ടാൽ ഓരോരുത്തരും അവരവരുടെ തരത്തിലായിരിക്കും അതിനെ കാര്യം ചെയ്യുന്നത്. ഈ മഹത്വം എന്ന് പറയുന്ന തരത്തിൽ എത്തണമെങ്കിൽ അതികഠിനമായ തപസ്സമായിരിക്കാം, അത്യധികം പീഡയുള്ള ആത്മജ്ഞാനത്തിന്റെ അങ്ങേയറ്റത്തോടുള്ള ഒരു പ്രയാണം, ശാരീരികവും മാനസികവും മറ്റെല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചെങ്കിൽ മാത്രമേ ആ മഹത്വമുള്ള സ്ഥലത്തെത്താൻ പറ്റൂ, അറിവിലെത്താൻ പറ്റൂ. അങ്ങനെ ആ ഗുരുദേവത്തിന്റെ ആത്മവിശ്വാസം അറിവിലും ഏറെ അറിഞ്ഞിടുന്നവൻ എന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പൊ ഈ അറിവിലും ഏറെ അറിയുന്ന ഒരു തലത്തിലെത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഹത്വം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. അത് വളരെ ചുരുക്കം, ഗുരുദേവനെ പോലുള്ള വളരെ ചുരുക്കം ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. ഒരു പക്ഷെ വാൽമീകി മഹർഷിക്ക് എത്തിക്കാണ്. ഞാൻ തമാശ എന്ന് പറഞ്ഞത് അവിടെയാണ്, ഈ പെയിനെല്ലാം അനുഭവിച്ച് ഈ സിദ്ധി കൈവരിക്കുന്ന ആൾക്കാരെല്ലാം അവർ ഈ കഞ്ചാവ് കടിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവാം. അന്ന് കിട്ടുന്ന സോമരസവും കഞ്ചാവും കടിച്ചുകൊണ്ടിരുന്ന് എഴുതി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി എവിടെയെങ്കിലും ഇട്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാത്ത കടുകെട്ട് വാക്കുകൾ എഴുതി ഇട്ടിട്ട് പോയത് അറിയാം. പക്ഷെ ഗുരുദേവൻ ഈ സിദ്ധി കിട്ടിയ ശേഷം ഇവർ ഈ എഴുതി വിട്ടിട്ട് കാട്ടിലോട്ട് കയറി പോകും. മറ്റു സന്യാസിമാരെല്ലാം ഈ ഒരുപക്ഷെ വാൽമീകി വ്യാസന കണ്ടിട്ടുണ്ടാവും. ഭഗവാൻ പോജ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് ആള് മത്സ്യകന്യര മകനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയെന്ന് പറഞ്ഞ ആള് വായിക്കത്തില്ല. അതുകൊണ്ട് ഭഗവാൻ പോജ, ഭഗവാൻ പറഞ്ഞു തന്നു, അത് ഞാൻ എഴുതുന്നു, വേറൊരു ഭാഗമായിരുന്നു കൊമ്പടിച്ച് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ ഇത് വായിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. പക്ഷെ ഗുരുദേവൻ ചെയ്തത് അവർ കാട്ടിലോട്ട് കയറിപ്പോയെങ്കിൽ ഗുരുദേവൻ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നു, ഈ പീഠാനുഭവങ്ങളെല്ലാം നേടി, ക്രിസ്തുവിനുണ്ടായ പോലത്തെ പീഠാനുഭവങ്ങളെല്ലാം നേടി ആർജിച്ച ജ്ഞാനം അത് ഗുരുദേവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി മനുഷ്യന് മനസ്സിലാവുന്ന രീതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ, സിമ്പിളായിട്ട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. നമ്മൾ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായ അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവം എന്താണെന്ന് അവിടെ തന്നെ തെളിഞ്ഞു. എല്ലാവരും ആ പരമാത്മാവിന്റെ ഭാഗമാണ്. എല്ലാം കാണപ്പെടുന്നതൊക്കെയും ആൾക്കാർ മാത്രമല്ല, കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. പരമാത്മാവ് എന്ന് പറയുന്നത് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ, എല്ലാവരും അതിന്റെ ഭാഗമാണ്. അതിൽ ലയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഭൗതികം വിടുമ്പോഴത്തേക്ക് നടക്കുന്ന പ്രോസസ്. എല്ലാ ആൾക്കാരെ മാത്രമല്ല, മറ്റു ഭൗതിക കാര്യങ്ങളെല്ലാം അതാണ് നടക്കുന്നത്. അതാണ് ശരിക്കുള്ള അധ്യാത്മികത. രണ്ടില്ല, ദൈവം ഇല്ല, അധ്യാത്മികം അല്ലാ. പോളിസി തന്നെ ഗുരുദേവൻ നിസ്സാരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ജനമധ്യത്തിൽ ഇറങ്ങി വന്ന് ഇത്രയും പീഡാനുഭവങ്ങളായിട്ട് നേടിയ ജ്ഞാനോദയം അത് ആൾക്കാർക്ക് പകർന്നു കൊടുത്തു. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ സംഘടനകൾ പരാജയപ്പെട്ടപ്പോഴാണ് നമ്മളെ സംഘടന വന്നത്. ശക്തമായ ചൂട് കൂടെ മുന്നോട്ട് പോകുന്നു. അത് സക്സസ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ ഗുരുദേവന്റെ അനുഗ്രഹം മാത്രം മതി ഞാൻ കണക്കുകൂട്ടുന്നു. മെയിനായിട്ട് എന്റെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം എല്ലാം നമ്മൾ സംഘടന വഴി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ ഇപ്പോഴും ഒന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നു. NCP എന്ന് പറയുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായിട്ട് ഇപ്പോഴും നോമിനേറ്റ് ചെയ്തിട്ട് രണ്ടു മാസമേ ആയുള്ളൂ. നിയമസഭാ കക്ഷി ഓഫീസ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും നിയമസഭിക്കാത്തതുണ്ട്. അപ്പൊ അതിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ആ ഓഫീസിന്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഓഫീസിന്റെ ചാർജ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചാർജ് എടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സമയം ജീവിതത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ശ്രീനാരായണ കൾച്ചർ മൂവ്മെന്റ് തന്നെയാണ്. അത് നിർവാദം ഇനി തുടരുകയും ചെയ്യും. ഇത് കൂടാതെ ഇത്രയൊക്കെ ഒരു ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു നല്ലൊരു പവർ നമ്മുടെ പിന്നിൽ ഉണ്ടായിരിക്കും. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുടുംബത്തിൽ നിന്നായിരിക്കാം. അപ്പൊ കുടുംബത്തെ കുറിച്ച് നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ടാവും. കുടുംബത്തെ കുറിച്ച് പറയാം. കുടുംബം അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. അച്ഛനെ പറഞ്ഞതുപോലെ മൃത്യു ചെയ്യുന്ന അച്ഛന്റെ പേര്. അച്ഛനൊരു 1962 ഈ ഇഷ്ടിക വ്യവസായമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊക്കെ ഓർമ്മ വയ്ക്കുമ്പോഴത്തേക്കും 300 തൊഴിലാളികൾ ആ ഇഷ്ടികളത്തിൽ. ഇത് നമ്മളൊരു ചെറിയ റൂറൽ ഏരിയ ആണ്. ചാരായം മാറ്റം അതുമായിട്ടൊക്കെ നടന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർക്ക് ജോലി പ്രൊവൈഡ് ചെയ്ത് ഒരു സംരംഭം കൊണ്ടുവന്ന് ആ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയ ആണ് അദ്ദേഹം. അദ്ദേഹം ഗുരുഭക്തനായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് കയ്യേഞ്ഞ് സഹായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ വൈദ്യന്റെ മോളാണ്. ഏറ്റവും സാത്യരായ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് അമ്മയുടെ ആൾക്കാരെങ്കിൽ. അച്ഛനൊക്കെ ഒരു കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള മനസ്സുള്ളവരായിരുന്നു. എന്താവത്തോന്നാലും അത് താങ്ങാൻ ശേഷിയുള്ള മനസ്സിതി ഉള്ളവരായിരുന്നു. അപ്പൊ ഞാനിതിന്റെ രണ്ടേ കൂടെ ഒരു മിക്സ്ചറാണ്. അപ്പൊ എനിക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ രണ്ട് എക്സ്ട്രീമിലുള്ള കൾച്ചർ
അത് എനിക്ക് സഹായത്താക്കാൻ സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും കുറച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടും അവരുടെ നിലനിൽക്കുന്നുണ്ട് ഇത് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അച്ഛനമ്മയൊക്കെ മരണപ്പെട്ടു പോയി, 10 വർഷം മുന്നേ മരണപ്പെട്ടു പോയി. ഭാര്യയും ഒരു കുട്ടിയാണുള്ളത്. ഭാര്യയുടെ പേര് ഡീന. അവരുടെ വർക്കല തന്നെയാണ് ഭാര്യയുടെ ഭവനം. ഇല്ല, എം എ എക്കണോമിക്സ് ആണ്. വിവാഹത്തിന് പെണ്ണുകളെ പോയെല്ലാം പോയ ദിവസം തന്നെ പറഞ്ഞു അല്ല, ഞാൻ ജോലിക്ക് വിടാനായിട്ട് താല്പര്യമില്ല. ചിലപ്പോ ഒരു പക്ഷെ ഞാൻ രക്ഷപ്പെട്ടേക്കാൻ ചിലപ്പോ ഏറ്റവും ബുദ്ധിമുട്ടിലേക്ക് വിടുവായേക്കാം. എന്ത് സ്ഥിതി വന്നാലും കൂടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ. എന്റെ ഭാര്യക്ക് ജോലി അത് വേറൊന്നും കൊണ്ടല്ല, അമ്മ അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും നല്ല ഉദ്യോഗങ്ങളാണ്. അവർ എല്ലാം ഗവൺമെന്റ് സെർവൻസ് ആയിരുന്നു, അവരെല്ലാം നല്ല പോസിറ്റീവ് നിൽക്കാറായിരുന്നു. അമ്മയ്ക്ക് മാത്രം ജോലിയില്ലായിരുന്നു. അമ്മ വീട്ടില് നമ്മളെ നോക്കി ഇരിക്കുന്നു എന്നുള്ളൊരു ബോധം എപ്പോഴും ഉണ്ടായിരുന്നിരിക്കുക. അതുകൊണ്ട് മറ്റു മോശപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അമ്മ നമ്മളെ കാത്തുനില്ല, നമുക്ക് വേണ്ടി ഇരിക്കുന്നു. രണ്ട്, നമ്മുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കണം. ഗുരുദേവൻ തന്നെ ഭാര്യാധർമ്മത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വീട്ടില് ഉള്ള ആള് ഏറ്റവും ഗുണമുള്ള ആളായ മാത്രമേ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് അർത്ഥമില്ലാതാണ്. വീട്ടിലുള്ള ആള് ഗുണം തികഞ്ഞ ആളല്ലെന്നുണ്ടെങ്കിൽ മറ്റു പുരുഷൻ എന്ത് വിചാരിച്ചാലും നടക്കത്തില്ല. അതുപോലെ ഗുരുദേവൻ ആ ഭാര്യാധർമ്മം തന്നെ പറയുന്നുണ്ട്, ദൈവത്തിനെ തൊഴാതെ തന്നെ ആത്മനാഥനെ തൊഴുതെന്നുമേ എഴുന്നേൽപ്പോൾ പെയ്യ് എന്ന് ചൊല്ലിടിൽ മഴ പെയ്തിരുന്നു. ഈ ദൈവത്തിനെ പോലും തൊഴുവാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ എന്റെ ആത്മനാഥൻ എന്റെ ഭർത്താവിനെ തൊഴുതു, അതായത് എന്റെ ഭർത്താവിനെ ഞാൻ പരിചരിച്ചു, എന്റെ മക്കളെയൊക്കെ നേരെ നോക്കി എന്ന് പറയുന്ന വനിതാരത്നം പെയ്യെന്ന് പറഞ്ഞാൽ മഴ അപ്പൊ പെയ്യുമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോ ഇവിടെ ഭർത്താവിനെയും ബന്ധുക്കളെയും ഒക്കെ സൈനയോട് കൊടുത്ത് കൊല്ലുന്ന കാലമാണ്. ഏറ്റവും സ്വഗുണമുള്ള ഒരു ഭാര്യ തന്നെയാണ് ഭാഗ്യം ഗുരുദേവൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അത് കരുതി തന്നെയാണ്. കുഞ്ഞ് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ദിര എന്നാണ് പേര്. മകളാണ്. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഒരു പക്ഷേ എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. തീർച്ചയായും അതൊരു വലിയൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഗുരുദേവിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.